അതെ, ശ്രുതിയെയും അതുപോലെ തന്നെ മറ്റ് ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ കണ്ടു, അവരെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. അവരോട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, പുനരധിവാസത്തിന് വേണ്ടി സ്ഥലം എക്വയർ ചെയ്യുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അതിനെ അതിൻ്റെ ഉടമകളെ അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ പോയി ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പുനരധിവാസ പദ്ധതി ഒരു ലോകത്ത് തന്നെ മാതൃകയായ രീതിയിൽ, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കണം എന്നത് തെളിയിക്കുന്ന രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അത് ഗവൺമെൻറ് ആ നിലപാടുകളുമായി വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായകരമായ നിലപാടല്ല ഇതുവരെ നമുക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല. വളരെ നെഗറ്റീവായ അപ്രോച്ചാണ്. അപ്രോച്ച് കാരണം പണം ഉള്ള പ്രയാസങ്ങൾ ഒക്കെ ഞങ്ങൾ പൊതുവെ സംസാരിച്ചു. എന്ത് പ്രയാസങ്ങളുണ്ടായാലും ഇതിനകം സ്വീകരിച്ച നടപടികൾ, ഡി എൻ എ ടെസ്റ്റ് നടത്തി മരണപ്പെട്ട ആളുകൾ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത കാര്യമൊക്കെ അവർക്കറിയാം. ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ അവർക്ക് അറിയാവുന്നതാണ്, അവരുടെ മനസ്സിലുണ്ട്. എങ്കിലും അവർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിലേക്ക് പോകുന്ന കാര്യമൊക്കെ അവരോട് സംസാരിച്ച് അവർക്ക് അതിനകത്തൊക്കെ ബോധ്യമുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞങ്ങളുടെ മത്സരിക്കുന്ന തന്നെ അറിയുന്നവരാണവർ. ശ്രുതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ്, അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ആ രീതിയിലൊക്കെ സംസാരിച്ചു.